രണ്ട് മാസത്തെ മധ്യവേനലവധി കഴിഞ്ഞ് സംസ്ഥാനത്ത് വ്യാഴാഴ്ച സ്കൂളുകൾ തുറക്കുമ്പോൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ഏറെ ആഹ്ലാദത്തിലാണ്. പക്ഷേ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ എളമ്പിലാശ്ശേരി ആദിവാസി കോളനിയിലെ മോഹൻദാസിൻ്റെയും ഭാര്യ സിന്ധുവിൻ്റെയും മനസ്സിൽ ആദിയാണിപ്പോൾ. വീടെന്ന് പറയാൻ പറ്റാത്ത ഷെഡിലാണ് തങ്ങളുടെ മൂന്ന് മക്കളുമായി ഇവർ കഴിയുന്നത്. രണ്ട് മാസത്തെ മധ്യവേനലവധി കഴിഞ്ഞ് തിങ്കളാഴ്ച സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കുമ്പോൾ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ എളമ്പിലാശ്ശേരി ആദിവാസി കോളനിയിലെ മോഹൻദാസിൻ്റെയും ഭാര്യ ബിന്ദുവിൻ്റെയും മനസ്സിൽ ആദിയാണ്. വെള്ളവും വൈദ്യുതിയുമില്ലാത്ത അലുമിനിയം ഷീറ്റുകളും തെങ്ങോലകളും കൊണ്ട് ഭിത്തിയും ഫ്ലക്സ് കൊണ്ട് മേൽക്കൂരയും പണിത വീട്ടിൽ നിന്നും മൂന്ന് മക്കളെ എങ്ങനെ സ്കൂളിലേക്ക് അയക്കുമെന്നറിയാതെ ആശങ്കയ്ക്ക് നടുവിലാണ് ഈ രക്ഷിതാക്കൾ. രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയുമായി ഇവർ കഴിയുന്ന വീടിൻ്റെ അവസ്ഥ ഏറെ പരിതാപകരമാണ്. ഇവരുടെ അടുക്കളയും കിടപ്പുമുറിയും ഡൈനിങ് ഹാളുമല്ല, പരിമിതികൾ മാത്രമുള്ള ഈ ഷെഡാണ്. കോട്ടയം കൂറ്റമലക്കുന്നിൽ സ്വദേശിയായ മോഹൻദാസും കാരശ്ശേരി പഞ്ചായത്തിലെ പത്താം വാർഡ് സ്വദേശിയായ ബിന്ദുവും പ്രണയിച്ച് വിവാഹം കഴിക്കുകയായിരുന്നു. പത്തു വർഷത്തോളം കോട്ടയത്തെ മോഹൻദാസിൻ്റെ നാട്ടിൽ കഴിഞ്ഞ ഇവർ അഞ്ച് വർഷം മുമ്പാണ് ബിന്ദുവിൻ്റെ നാടായ കാരശ്ശേരി പഞ്ചായത്തിലെ എളമ്പിലാശ്ശേരി ആദിവാസി കോളനിയിൽ താമസം തുടങ്ങിയത്. ആശാരിപ്പണിക്കാരനായ മോഹൻദാസും വീട്ടമ്മയായ ബിന്ദുവും നിരവധി തവണ വിവിധ ഭവന പദ്ധതികളിൽ ഉൾപ്പെടുത്തി വീട് അനുവദിക്കാൻ പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചെങ്കിലും ഇതുവരെ അനുകൂല നടപടി ഉണ്ടായില്ലെന്ന് ഇവർ പറയുന്നു. വീട് അനുവദിക്കാമെന്ന് പറയുകയല്ലാതെ യാതൊരുവിധ നടപടികളും സ്വീകരിച്ചിട്ടില്ല. മൂത്ത മകൾ ഇത്തവണ പത്താം ക്ലാസ്സിലാണ്. ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ടാമത്തെ കുട്ടിയും തോട്ടുമുക്കം ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മൂന്നാമത്തെ കുട്ടി തോട്ടുമുക്കം യു പി സ്കൂളിലും പഠിക്കുന്നു. കാലവർഷം അടുത്തെത്തി നിൽക്കെ മൂവരും ഭീതിയിലാണ്. ഞങ്ങൾക്ക് നല്ലൊരു വീടും അടച്ചുറപ്പുള്ള വീടൊന്നുമില്ല. പഠിക്കാൻ പഠന സൗകര്യങ്ങളും പഠന ഉപകരണങ്ങളും ഒന്നുമില്ല. പിന്നെ ഞാനിപ്പോൾ പത്താം ക്ലാസ്സിലേക്കാണ് ജയിച്ചേക്കുന്നത്. പിന്നെ എനിക്ക് പഠിച്ച് നല്ല ഡോക്ടർ ആവാനാണ് ആഗ്രഹം. അടച്ചുറപ്പില്ലാത്ത ചോർന്നൊലിക്കുന്ന വീട്ടിൽ കഴിഞ്ഞ മഴക്കാലങ്ങൾ കഴിച്ചുകൂട്ടിയ ഓർമ്മകൾ ഇവരെ കുറച്ചൊന്നുമല്ല പേടിപ്പെടുത്തുന്നത്. വൈദ്യുതിയും വെള്ളവുമില്ലാതെ പഠിക്കാൻ യാതൊരുവിധ സൗകര്യങ്ങളുമില്ലാത്ത വീട്ടിൽ കാലാവസ്ഥയുടെ രൗദ്രഭാവവും പേറി എത്രകാലം ഈ ദുരിതജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാവുമെന്നാണ് ഇവർ ചോദിക്കുന്നത്. പഠിച്ച് ഉന്നത സ്ഥാനത്തെത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഇവരുടെ മുന്നിൽ പക്ഷേ ജീവിതം ചോദ്യചിഹ്നമായി നിൽക്കുന്നു. ഞാനിപ്പോൾ ഏഴാം ക്ലാസ്സിലേക്കാണ്. ഞാൻ യു പി സ്കൂൾ തോട്ടുക്ക യു പി സ്കൂളിലാണ് പഠിക്കുന്നത്. എനിക്കിപ്പോൾ വീടൊന്നുമില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചോരകൊണ്ട് ഞങ്ങൾക്ക് രാത്രി കിടന്നുറങ്ങാനൊക്കെ ഭയങ്കര പേടിയാണ്. ഞങ്ങൾക്കിപ്പോൾ നല്ലൊരു വീട് വേണം. പഠിച്ച് വലിയ ജോലിയൊക്കെ മേടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഭവന സന്ദർശനത്തിൻ്റെ ഭാഗമായി അധ്യാപകർ ഇവരുടെ ദുരിതകഥ അറിഞ്ഞതോടെ തങ്ങളാൽ കഴിയുന്ന സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് തോട്ടുമ സ്കൂളിലെ കുട്ടിയുടെ വീടാണ്. ഇപ്പോൾ ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വീട് ഒരു നല്ലൊരു താമസിക്കാൻ പറ്റിയൊരു വീടോ കാര്യങ്ങളോ അവർക്കില്ല. ഇനിയിപ്പോൾ ഈ വരുന്നത് മഴയാണ്. ഈ മഴയത്ത് ഇവരുടെ അവസ്ഥ എന്ന് വളരെ ദയനീയമാണ്. അപ്പം ഈ ഇവർക്ക് ഈ വീടും ചുമരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ കറണ്ടോ സൗകര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അത് കണ്ടറിഞ്ഞ് നമ്മൾ ഒരു സോളാറിൻ്റെ തൽക്കാലം കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി സോളാറിൻ്റെ ഒരു സൗകര്യമാണ് ഇപ്പോൾ ഒരുക്കി കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ജൂൺ മാസം മഴക്കാലം വരുമ്പം വളരെ ദയനീയമാണ് ഇവരുടെ ഈ അവസ്ഥ. അപ്പം ഇവരെ സഹായിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ചേർത്ത് പിടിക്കാൻ പറ്റും. സാമൂഹിക പരിഗണനയുടെ പുറംപോക്കുകളിൽ ജീവിക്കുന്ന തങ്ങളെ ഇനിയെങ്കിലും ബന്ധപ്പെട്ടവർ പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. ക്യാമറമാൻ റഫീഖ് തോട്ടുമുക്കത്തിനൊപ്പം സി ഫസൽ ബാബു, സി ടി വി പ്രാദേശിക വാർത്ത.